ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യപേപ്പറാണ് അപ്പോൾ നാലാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യപേപ്പർ പഠിച്ചിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ് ചെന്നൈ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ് ഓപ്ഷൻ സി മാഹി ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായണ രേഖയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധമായത് ഓപ്ഷൻ എ വജ്രം വജ്രത്തിൻ്റെ ഉൽപാദനത്തിന് പ്രസിദ്ധമായതാണ് പന്നാ ഖനികൾ ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണ് ധാതു അധിഷ്ഠിത വ്യവസായമാണ് രാസവള വ്യവസായം രാസവള വ്യവസായം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലേ ഗോപാലകൃഷ്ണ ഗോഖലേ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം പാസാക്കിയിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം മുംബൈ സമ്മേളനം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ് ധാക്ക ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി കേസരി ഖദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ലാലാ ഹർദയാൽ ലാലാ ഹർദയാലിൻ്റെ നേതൃത്വത്തിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവ മോചിപ്പിച്ചപ്പോൾ സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോൻ ദുർഗേഷനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ് ദുർഗേഷനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ആന്ധ്രാപ്രദേശ് ആണ് ചോദിച്ചിരിക്കുന്നത് ആന്ധ്ര ആയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ് നോയിഡ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ് വ്യവസായം അടുത്ത ചോദ്യം മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ചാൻസലർ ആണ് കെ ജയകുമാർ കെ ജയകുമാർ വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് ഓപ്ഷൻ ബി മണ്ണടിയാണ് വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം മണ്ണടി സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ സി വയനാട് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ് കുറ്റ്യാടി തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ അടുത്ത ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് സർവവിദ്യാധിരാജൻ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർവവിദ്യാധിരാജൻ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആരാണ് മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് കുന്നത്തൂർ താലൂക്ക് കുന്നത്തൂർ താലൂക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ് ഏക ഇന്ത്യൻ താരം ആരാണ് അഞ്ജു ബോബി ജോർജ് ആണ് അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ് വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ സമുദായം ഏതാണ് ഓപ്ഷൻ സി നമ്പൂതിരി സമുദായമാണ് നമ്പൂതിരി സമുദായം ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിക്കുന്നത് ഹോംറൂളിൻ്റെ ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ പി കേശവമേനോൻ കെ പി കേശവ മേനോൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂർ വെങ്ങാനൂർ ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് കണക്ടിംഗ് ഇന്ത്യ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ് കണക്ടിങ് ഇന്ത്യ എന്ന് പറയുന്നത് ബി എസ് എൻ എല്ലിൻ്റെ മുദ്രാവാക്യമാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഓപ്ഷൻ ബി ഭാഗം മൂന്ന് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര മൗലികാവകാശങ്ങളാണ് ഉള്ളത് ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് ഇനി കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്നുള്ളതാണ് അപ്പം അത് ഇപ്പോഴത്തെ കറണ്ട് അഫയർ ആണ് ആരാണ് വിശ്വാസ് മേത്തയാണ് വിശ്വാസ് മേത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഇന്ത്യയിൽ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ലോക്സഭാ അംഗമായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സ് ഏതു ഭാഷയിലാണ് വന്ദേ വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ബംഗാളി ഭാഷ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻ സി ജി സാറ്റ് ആണ് ജി സാറ്റ് നയൻ സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ആർദ്രമാണ് ആർദ്രം രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യം ഏതാണ് അതും കറണ്ട് അഫെയർ ആണ് ഇന്ത്യ ആയിരുന്നു ഇന്ത്യ സസ്യങ്ങളിലെ ശ്വസനവാതകം സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ് ഓക്സിജനാണ് ഓക്കെ മനുഷ്യരിലെ പോലെ തന്നെ ശ്വസനവാതകം ഓക്സിജൻ തന്നെയാണ് സസ്യങ്ങളിലും ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഏതാണ് മോണോട്രോപ്പാണ് മോണോട്രോപ്പാണ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം സങ്കര ഇനം വെണ്ട ഏതാണ് താഴെ തന്നിട്ടുള്ളത് സങ്കര ഇനം വെണ്ട ഏതാണ് സൽ കീർത്തി സൽ കീർത്തി റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ് റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം മുതിരയാണ് മുതിര വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി സസ്യങ്ങളുടെ വേര് ഇല തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ഏതാണ് കായിക പ്രജനനം കായിക പ്രജനനം മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ് വൃക്കയാണ് വൃക്ക ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത് ഓപ്ഷൻ ബി ചെറുകുടലിൽ വച്ചിട്ടാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ് ഓപ്ഷൻ ബി സോഡിയമാണ് ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയമാണ് സോഡിയം മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് ഡൊബറൈനറാണ് ആണ് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ചത് ബലത്തിൻ്റെ യൂണിറ്റ് എത്രയാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ബി ന്യൂട്ടൺ ഇരുമ്പിൻ്റെ അയിര് താഴെ തന്നിട്ടുള്ളതിൽ ഇരുമ്പിൻ്റെ അയിര് ഏതാണ് ആണ് ഹേമറ്റൈറ്റ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ് ജോസഫ് പ്രീസ്റ്റ്ലി പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണ് പ്രാഥമിക വർണ്ണം അല്ലാത്തത് മഞ്ഞയാണ് സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം എത്രയാണ് ഓപ്ഷൻ സി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്ത് താപം താപം രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ഉപകരണം ഏതാണ് ബാറ്ററി ആണ് രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഉപകരണം ഓക്കെ അപ്പോൾ എൺപത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് പഠിച്ചത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം കൂടാതെ നാലാം ഘട്ട പരീക്ഷ എഴുതുന്നവർ നമ്മൾ കഴിഞ്ഞ ഘട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പത്ത് ടോപ്പിക്സ് വെച്ചിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടെൻത്ത് ബ്രിലിംസ് രണ്ടായിരത്തി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും ഉണ്ട് മുൻവർഷ ചോദ്യങ്ങളും പത്ത് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ നടന്ന കഴിഞ്ഞ ഘട്ടത്തിലും അതിന് മുന്നത്തെ ഘട്ടത്തിലൊക്കെ നടന്ന ക്വസ്റ്റൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോയി കയറി കാണുക ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്